ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര അംഗീകാരത്തിന്റെ നെറുകിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ.കെ. ശൈലജ. ഫിനാൻഷ്യൽ ടൈംസ് മാഗസിൻ പുറത്തുവിട്ട ലോകത്തെ സ്വാധീനിച്ച വനിതകളുടെ പട്ടികയിലാണ് കെ.കെ. ശൈലജ ടീച്ചർ ഇടം നേടിയത്. ലോകശ്രദ്ധ നേടിയ 12 വനിതകളുടെ പട്ടികയാണ് ഫിനാൻഷ്യൽ ടൈംസ് മാഗസിൻ പുറത്തുവിട്ടത്. വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാര നിറവിൽ എത്തിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ.കെ. ശൈലജ. ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച 12 വനിതകളുടെ പട്ടികയിലാണ് ഇക്കുറി കെ.കെ. ശൈലജ ഇടം നേടിയത്. ലോകത്തെ 100 കണക്കിന് പ്രമുഖരായ സ്ത്രീകളിൽ നിന്നാണ് വായനക്കാർ 12 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര മാസികയായ ഫിനാൻഷ്യൽ ടൈംസിന്റെ 2020 ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സ്ത്രീകളുടെ കൂട്ടത്തിലാണ് മന്ത്രി കെ.കെ. ശൈലജയും തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രധാനപ്പെട്ട അവാർഡുകളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. മുൻപ് ശൈലജയെ തേടി പല അവാർഡുകളും എത്തിയിരുന്നു. അതിൽ പലതും പലവിധ വിവാദങ്ങൾക്ക് ഇട നൽകി. PR വർക്കിന്റെ ഭാഗമാണ് ഈ അവാർഡുകൾ എന്നുപോലും വിലയിരുത്തലെത്തി. ഇതിനിടെയാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഗ്രൂപ്പിന്റെ അവാർഡ് ശൈലജ ടീച്ചറിന് കിട്ടുന്നത്. കമല ഹാരിസ്, ആംഗല മെർക്കൽ, ജസിൻഡ ആഡൻ, സ്റ്റേസി ആംബ്രോസ് എന്നിവർക്കൊപ്പമാണ് കെ.കെ. ശൈലജയും വായനക്കാർ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ അവാർഡിന്റെ തിളക്കവും കൂടുന്നു. ലോകത്തിലെ വനിതാ നേതാക്കൾക്കൊപ്പം ശൈലജയെ തിരഞ്ഞെടുക്കുന്ന ആരോഗ്യരംഗത്തെ കേരള മോഡലിന്റെ കൂടെ വിജയമാണ്. നിപ്പയും കൊറോണയും പ്രതിരോധിച്ചതിന്റെ മികവാണ് ഇതിന് കാരണം. സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെതിരെ പലവിധ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഫലം CPMന് നിർണായകമാവുകയാണ്. പകരം മുഖ്യമന്ത്രിയായി പോലും ചർച്ച ചെയ്യുന്നത് കെ.കെ. ശൈലജയുടെ പേരാണ്. ഇതിനിടെയാണ് ലോക വനിതാ നേതാക്കൾക്കൊപ്പം ശൈലജയ്ക്കും അംഗീകാരം ലഭിക്കുന്നത്. ഫിനാൻഷ്യൽ ടൈംസ് മാഗസിന്റെ ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയിൽ ഇടം നേടുമ്പോൾ ശൈലജയെ ഭാവി മുഖ്യമന്ത്രിയായി കാണുന്നവരുമുണ്ട്. ഫിനാൻഷ്യൽ ടൈംസ് മാഗസിന്റെ വായനക്കാർ നോമിനേറ്റ് ചെയ്ത 100 കണക്കിന് പേരുകളിൽ നിന്നാണ് കെ.കെ. ശൈലജ 12 അംഗ പട്ടികയിൽ ഇടം നേടിയത്. പ്രതിസന്ധികളെ തരണം ചെയ്ത് തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കൊടുത്ത വനിതകളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന ആമുഖത്തോടെയാണ് 12 പേരുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറെ അംഗീകാരമുള്ള മാഗസിനാണ് ഫിനാൻഷ്യൽ ടൈംസ്. ഇതാണ് അംഗീകാരത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നത്. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആഡനാണ് പട്ടികയിൽ ഒന്നാമത്. ആരോഗ്യ പ്രവർത്തകയായ ഓസ്ലാം ടുറേസി, അമേരിക്കൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കമല ഹാരിസ് എന്നിവരാണ് യഥാക്രമം 2, 3 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത്. 11ാം സ്ഥാനത്താണ് കെ.കെ. ശൈലജ. ഫാഷൻ മാഗസിനായ വോഗ് ഇന്ത്യയുടെ ലീഡർ ഓഫ് ദ ഇയർ പുരസ്കാരവും കഴിഞ്ഞ മാസം ശൈലജ ടീച്ചർ സ്വന്തമാക്കിയിരുന്നു. ദുൽഖർ സൽമാനാണ് വോഗിനു വേണ്ടി വിജയിയെ പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര മാഗസിന്റെ അവാർഡ് ദുൽഖർ പ്രഖ്യാപിച്ചത് പലവിധ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. കയ്യടി കിട്ടാനോ അവാർഡ് നേടാനോ അല്ല, കോവിഡിനെതിരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതെന്ന് ശൈലജ നേരത്തെ പറഞ്ഞിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിളിച്ചിട്ടുണ്ട്. ഓഫീസ് സ്റ്റാഫ് അല്ലാതെ എനിക്കൊരു PR ഉമില്ല. BBC യിലോ ഗാർഡിയനിലോ നേരത്തെ ആരെയും അറിയില്ല എന്നതാണ് വസ്തുത. കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ നമ്പർ എടുത്ത് അവർ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു. പുറത്തു നിന്നുള്ളവർ വന്ന് തുടങ്ങിയാൽ പ്രതിസന്ധി കൂടുമെന്ന് വിളിച്ചവരോട് പറഞ്ഞിരുന്നുവെന്നും കെ.കെ. ശൈലജ നേരത്തെ പ്രതികരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samay.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ്.